യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5:32. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. പ്രിയമുള്ളവരെ, രക്തസ്രാവക്കാരിയായി 12 വർഷക്കാലം വേദന സഹിച്ചവൾ, സങ്കടപ്പെട്ടവൾ, ഒരു നിമിഷാർത്ഥം കൊണ്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ സ്പർശനം കൊണ്ട് സൗഖ്യമായപ്പോൾ കർത്താവ് അത് തിരിച്ചറിഞ്ഞു, അവളും ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. കർത്താവിന് ഈ സൗഖ്യമായവളെ കാണണമെന്നുള്ള വലിയ തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടി ചുറ്റിനും നോക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടന്ന അതിശയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടന്ന വിടുതലുകൾ, അതാരും അറിയാതെ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മളെ കാണണം. നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ നാവിൽ നിന്നും സ്തുതിസ്തോത്രങ്ങളാൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. തൻ്റെ മഹത്വം, തനിക്കുള്ള സ്തുതി കർത്താവ് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റം. നിങ്ങളെ അവൻ തിരയുകയാണ്, നിങ്ങളെ അവൻ നോക്കുകയാണ്. ഞാൻ സൗഖ്യമാക്കിയ മകനെവിടെ, ഞാൻ വിടുവിച്ച വൈദ്യനെവിടെ, ഞാൻ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന വ്യക്തി എവിടെ? നിങ്ങളൊന്ന് കർത്താവിൻ്റെ മുന്നിലേക്ക് വരുമോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നിന്റെ മക്കളെ അവിടുന്ന് തിരയുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ അവർ മനസ്സിലാക്കിയതിനായിട്ട് സ്തോത്രം. അവരങ്ങയുടെ മുമ്പാകെ വരുവാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.